നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രീം ഹോമിന്റെ ആലോചന നമ്മൾ മനസ്സിലെ തുടങ്ങുമ്പോഴേ വരുന്ന ഒരു കൺഫ്യൂഷനാണ്, ഏത് ശൈലിയിലുള്ള വീട് വേണം എന്നുള്ളത്. ട്രഡീഷണൽ വേണോ, കണ്ടംപററി ശൈലിയിലുള്ള വേണോ, സ്പാനിഷ് ശൈലിയിൽ വേണോ, അങ്ങനെ പല പല ആലോചനകൾ. ഇന്നത്തെ ഡ്രീം ഹോം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് രണ്ട് രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന വീടുകളുടെ കാഴ്ചകളുമായിട്ടാണ്. അതിൽ ആദ്യത്തെ വീട് തികച്ചും ട്രഡീഷണൽ ശൈലിയിൽ നിർമ്മിച്ചെടുത്ത ഒരു വീടാണ്. രണ്ടാമത്തെ വീടാവട്ടെ, ആദ്യത്തെ വീടിൽ നിന്നും വ്യത്യസ്തമായ കണ്ടംപററി പാറ്റേണിൽ നിർമ്മിച്ചെടുത്ത ഒരു മോഡേൺ വീട്. ഇതിൽ തികച്ചും ട്രഡീഷണൽ ശൈലിയിൽ ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിൽ നിർമ്മിച്ചെടുത്ത അഭിലാഷിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. രണ്ടാമത്തെ വീടാവട്ടെ, എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തുള്ള കടുങ്ങല്ലൂരിൽ ശ്രീ ബൈജു നിർമ്മിച്ച കണ്ടംപററി വീടിൻ്റെ കാഴ്ചകളിലേക്കും. എന്നാൽ നമുക്ക് ആദ്യ വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. തികച്ചും പരമ്പരാഗത രീതിയിൽ ട്രഡീഷണൽ ശൈലിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. പഴയ രീതിയിലുള്ള നാലുകെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ്റെ ഡിസൈൻ. മുറ്റം മുഴുവൻ പേവിംഗ് ടൈൽസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഡിസൈൻ പ്രത്യേകതയെക്കുറിച്ച് വീട്ടുടമസ്ഥനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 30 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ പുറകിൽ ഒരു പഴയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. പുതിയ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നങ്ങളെല്ലാം ഞങ്ങൾ പേപ്പറിലേക്ക് വരച്ചെടുക്കുകയായിരുന്നു. ആ പേപ്പറിൽ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് ഈ വീട് ഞങ്ങൾ രൂപീകരിച്ചത്. വീടിൻ്റെ എലിമിനേഷനെ പറ്റി ഞങ്ങൾ ചിന്തിപ്പോൾ ഞങ്ങൾക്കൊരു പഴയ ഒരു ട്രഡീഷണൽ ശൈലിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ആ ട്രഡീഷണൽ ശൈലിയിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു. അതുകൊണ്ട് ഒരു നാലുകെട്ടിൻ്റെ അതേ ഒരു രൂപത്തിലും കാഴ്ചയിൽ വരുന്ന രീതിയിലാണ് ഈ വീട് ഇപ്പോൾ ഞങ്ങളൊരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ നില വീടാണെങ്കിലും രണ്ട് നില തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ. വീടിൻ്റെ എലിവേഷനിൽ മുഗൾ ഭാഗത്തായി പഴയകാല ട്രഡീഷണൽ വീടുകളിൽ കാണുന്ന ഡിസൈനും കൊണ്ടുവന്നിട്ടുണ്ട്. സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിൽ നാച്ചുറൽ ഓടാണ് ഇവിടെ റൂഫിംഗിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ട്രഡീഷണൽ ശൈലിക്ക് അനുസരിച്ച് തന്നെയുള്ള പടിക്കെട്ടാണ് സിറ്റ് ഔട്ടിലേക്ക് കയറുവാനായി ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ വരാന്തയാണ് ഈ വീടിൻ്റെ മുഖമുദ്ര. ഇവിടെ കാർപോർച്ചിനെയും വീടിൻ്റെ എലിവേഷനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. പഴയ നാലുകെട്ട് വീടുകളിലെല്ലാം കാണാവുന്ന റൗണ്ട് ഷേപ്പിലുള്ള വലിയ പില്ലറുകളാണ് ഈ വീടിൻ്റെ മുഖ്യ ആകർഷണം. കരിങ്കൽ ടെക്സ്ചർ എല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ പില്ലർ ഇവിടെ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. നീളൻ വരാന്ത മുഴുവൻ ഇരിപ്പിടം നൽകിയാണ് അലങ്കരിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ശൈലിയിലുള്ള വീടാവുമ്പോൾ മുൻവാതിലും അതേ ഭംഗി തന്നെയാണ് വേണ്ടത്. ദാ ഇവിടെയും മാറ്റമൊന്നുമില്ല. മണിച്ചിത്ര താഴ് നൽകി പൂട്ടിയിരിക്കുന്ന മുൻവാതിലിലൂടെ തന്നെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ അകത്തെ റൂമുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ലിവിംഗ് റൂമാണ് നമ്മളെ ആദ്യം വരവേൽക്കുന്നത്.
വീടിൻ്റെ പുറത്തെ ആ ഒരു ട്രഡീഷണൽ ശൈലി നിലനിർത്തുവാൻ വേണ്ടി അകത്തെ ഫർണിച്ചറുകൾ സെലക്ട് ചെയ്യുന്നതിലും വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇവിടുത്തെ ടീപ്പോയി. സീലിംഗ് വർക്കുകൾ നൽകിയും ഈ റൂമിനെ മനോഹരമാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. റൂമുകളിലേക്ക് കടക്കുമ്പോഴുള്ള എൻട്രൻസിലും ട്രഡീഷണൽ ടച്ച് കൊണ്ടുവരുവാൻ വീട്ടുകാർ ഇവിടെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. വലിയൊരു ഓപ്പൺ ഹോൾ ആയിട്ടാണ് ഇവിടെ ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാളിൽ ഒരു സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിളും ചെയറും നൽകിയിരിക്കുന്നത്. ഈ വലിയ ഹാളിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സീലിംഗ് ഡിസൈനാണ്. ഈ ഒരു ഹാളിൽ നിന്ന് തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രിയും കൊടുത്തിരിക്കുന്നത്. ഈ വലിയ ഹാളിൽ തന്നെയാണ് ഓപ്പൺ ശൈലിയിലുള്ള കിച്ചൺ നൽകിയിരിക്കുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇനിയാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. എങ്ങനെയുണ്ട് തികച്ചും ട്രഡീഷണൽ ശൈലിയിൽ ഡിസൈൻ ചെയ്തെടുത്ത ഈ വീട്? ഇനി നമുക്ക് കണ്ടംപററി വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. കടുങ്ങല്ലൂരിലുള്ള ശ്രീ ബൈജുവിൻ്റെ വീട്ടിലേക്ക്. ലോ ബഡ്ജറ്റിൽ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഇടം നേടുന്ന ഒരു എലിവേഷനാണ് ഈ വീടിൻ്റേത്. തികച്ചും മോഡേൺ ശൈലിയിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. വീടിൻ്റെ ആ ഒരു മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെ ഒട്ടും കുറവ് വരുത്താതെയാണ് കോമ്പൗണ്ട് വാളും ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനെ പൂർണ്ണമായും ആസ്വദിക്കാവുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രീം ഹോമിന് ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക 9563 9573. പ്രവാസിയായ ശ്രീ ബൈജു തൻ്റെ സ്വപ്നങ്ങളെല്ലാം ചേർത്താണ് ഇങ്ങനെയൊരു വീട് നിർമ്മിച്ചെടുത്തത്. ഞാനൊരു പ്രവാസിയാണ്. ഏകദേശം 12 വർഷത്തോളം ഞാൻ വിദേശത്തായിരുന്നു എനിക്ക് ജോലി. ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് വളരെയേറെ കഠിനമായ പ്രയത്നം ചെയ്യേണ്ടി വന്നു. അവസാനമാണ് എനിക്ക് അങ്ങനെ ഒന്ന് സാധിച്ചത്. എൻ്റെ കുടുംബ വീടിനോട് ചേർന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പുതിയ ഗൃഹം വെച്ചിരിക്കുന്നത്. ഏകദേശം 6 സെൻറ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ കൂടി വളരെ മിനിമം ബഡ്ജറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു തലയെടുപ്പോടെയാണ് ഈ വീട് ഇതിൻ്റെ പ്ലോട്ടിൽ നിലകൊള്ളുന്നത്. മുകളിലെ പാരപ്പൻ ഡിസൈനുകളും ഈ എലിവേഷനെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. ഈ വീടിരിക്കുന്ന സ്ഥലം റോഡിൽ നിന്ന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഫൗണ്ടേഷൻ ഉയർത്തി പണിയേണ്ടതായി വന്നു. അതിനനുസരിച്ചാണ് ഇതിൻ്റെ എലിവേഷൻ നമ്മൾ ഡിസൈൻ ചെയ്തത്. പാരപ്പറ്റ് മുകളിലേക്ക് ഉയർത്തി തന്നെയാണ് പണിതിരിക്കുന്നത്. പാരപ്പറ്റിലെ ബീഡിംഗ് ഡിസൈനും പർഗോളയും അതുപോലെ തന്നെ ജനലിൻ്റെ ഡിസൈനും അതിനനുസരിച്ച് ഞങ്ങൾ ക്രമീകരിച്ചു. എലിവേഷനിൽ കാണുന്ന ഈ പില്ലറുകൾ ആക്ച്വലി പില്ലറുകളല്ല, ഇത് ഒരു ഡിസൈൻ എലിമെൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തതാണ്. അതിന് കുറച്ച് സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ അതിന് ക്ലാഡിംഗ് വർക്ക് കൂടി ചേർക്കുകയാണ് ചെയ്തു. ക്ലാഡിംഗ് ടൈൽ വർക്കിനെ കൂടുതൽ മനോഹരമാക്കുവാനായി ഒരു ചെറിയ ഡിസൈൻ വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്.
എലിവേഷനിലെ വലിയൊരു പുതുമ എന്ന് പറയുന്നത് ഈ പർഗോള ഡിസൈനാണ്. ബാൽക്കണി ആയിട്ടാണ് ഈ പർഗോളയെ മാറ്റിയിരിക്കുന്നത്. മുകളിലെ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസിൽ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൻ്റെയും ഗ്ലാസിൻ്റെയും കോമ്പിനേഷൻ ഡിസൈനുകളാണ്. ഡൗൺ രീതിയിലുള്ള ഒരു യു ഷേപ്പാണ് ഇവിടെ വിൻഡോസുകൾക്ക് ഷെയ്ഡുകളായി നൽകിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ശ്രീ ബൈജു തൻ്റെ സ്വപ്ന വീട് പൂർത്തിയാക്കിയത്. ഗ്രാസും ചെടികളും പേവിംഗ് ടൈലുകളുമെല്ലാം നൽകിയാണ് ഈ ഗാർഡനെ മനോഹരമാക്കി മാറ്റിയിരിക്കുന്നത്. എലിവേഷനെ കൂടുതൽ മനോഹരമാക്കുവാനായി വീടിനോട് ചേർന്ന് തന്നെ ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷൻ്റെ സെൻറ്റർ പാർട്ടിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. സിറ്റ് ഔട്ടിൻ്റെ ഷെയ്ഡിലുമുണ്ട് ഒരു പുതുമ. ചെറിയ കട്ടിംഗ് വർക്കെല്ലാം കൊടുത്ത് ഗ്ലാസ് നൽകിയാണ് ഈ ഷെയ്ഡ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വലിപ്പം വീടിൻ്റെ ഡോറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ദാ ചെറിയ വീടാണെങ്കിലും വലിയ വളരെ മനോഹരമായ ഒരു ഡിസൈൻ ഡോറാണ് ഈ വീടിനായി ശ്രീ ബൈജു തിരഞ്ഞെടുത്തത്. മുൻവാതിൽ തുറന്ന് നമ്മളെത്തുന്നത് നേരെ ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു ടി വി യൂണിറ്റ് എല്ലാം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് കുറവാണെങ്കിലും വളരെ സ്പേഷ്യസായ വലിപ്പമുള്ള റൂമുകൾ വേണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അതിനനുസരിച്ച് ഡോറ് തുറന്ന് വരുന്ന വഴി തന്നെ വളരെ ഓപ്പണായ രീതിയിലാണ് നിർമ്മിച്ചത്. ചെറിയ വീടാണെങ്കിലും വീടിനകത്ത് കയറുമ്പോൾ വലിയ സ്പേസാണ് ഇവിടെ തോന്നിക്കുന്നത്. ഇതാണ് എൻ്റെ കുടുംബം. വൈഫിൻ്റെ പേര് രേഷ്മ, ഇതിൻ്റെ മൂത്ത മോൻ അഭിനീഷ്, ഇളയ മോൻ അക്ഷിത്. വീട് പണിയുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിരുന്നു, വൈഫിൻ്റെ ആഗ്രഹവും ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ ആഗ്രഹവും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ തയ്യാറാക്കിയത്. ഡബിൾ ഹൈറ്റാണ് ഈ ഫോർമൽ ലിവിംഗ് ഏരിയയുടെ മറ്റൊരു പ്രത്യേകത. മുകളിലൂടെ ചുറ്റും നടക്കാവുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഈ ഡബിൾ ഹൈറ്റ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിലെ ഈ കട്ടൗട്ട് ഏരിയ ഞങ്ങൾ ഡിസൈനിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ഒന്ന് വെളിച്ചം വീടിനുള്ളിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ മുകളിലുള്ള വീടിൻ്റെ ഭംഗിയും നമുക്ക് ലിവിംഗ് റൂമിലിരുന്നാൽ കാണാൻ സാധിക്കും. വീടിൻ്റെ മുകൾ ഭാഗത്ത് ചെയ്തിരിക്കുന്ന പാർഗോള വർക്കും അതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ കട്ടൗട്ട് ഏരിയ ഉള്ളതുകൊണ്ട്. ഫോർമൽ ലിവിംഗ് റൂമിലെ മറ്റൊരഴകാണ് ക്യൂരിയോസുകൾ വയ്ക്കുവാനുള്ള ഒരു സ്പേസ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഫോർമൽ ലിവിംഗ് റൂമിൻ്റെ കാഴ്ചകളിൽ നിന്ന് നമ്മൾ നേരെ നടന്നെത്തുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിൽ തന്നെയാണ് മുകൾ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി പരമാവധി കിട്ടുന്ന രീതിയിലാണ് ഈ ഡൈനിങ് ഹാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഹാളിൻ്റെ ഒരറ്റത്തായി സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് കോമൺ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാസ്തു അനുസരിച്ചുള്ള ഒരു ഡോറും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ അവിടെ നൽകിയിട്ടുണ്ട്. തികച്ചും മോഡേൺ ശൈലിയിൽ തന്നെയാണ് വാഷ് ബേസിൻ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ വരാവുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഡിസൈൻ. മോഡേൺ ശൈലിയിൽ ഓറഞ്ചും വൈറ്റും കലർന്ന ഒരു കോമ്പിനേഷനിലാണ് ഇവിടുത്തെ മോഡേൺ കിച്ചൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഫിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പാക്ട് കിച്ചൻ, നമുക്ക് ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ഒരു തരത്തിലൊരു ഡിസൈനാണ് പുള്ളിക്കാരത്തി ആഗ്രഹിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തു. നമുക്ക് നമ്മുടെ ഏകദേശം ആ രൂപത്തിൽ തന്നെ നമുക്ക് കിച്ചൻ നമുക്ക് കിട്ടി. ഫ്ലോറിൻ്റെ ഡിസൈനും ഇവിടെ ഒന്ന് എടുത്തു പറയേണ്ടതാണ്. മോഡേൺ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോയാലോ. ഫോർമൽ ലിവിംഗ് റൂമിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഇവിടെ ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. പുറത്തെ ഭംഗിയെ വീടിനകത്തേക്ക് ആവാഹിക്കുന്ന ഗ്രീൻ കളർ കോൺസെപ്റ്റിലാണ് ഈ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോഡേൺ ശൈലിയിൽ തന്നെ ധാരാളം ഫർണിച്ചറുകൾ നൽകിയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗും വളരെ മനോഹരമായി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും മാക്സിമം നമ്മൾ സ്പേഷ്യസ് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഡിസൈൻ വർക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തു. ജിപ്സം സീലിംഗും വാർഡ്രോബും ക്ലോസറ്റും എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ബെഡ്റൂം റെഡ് കളർ തീമിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ധാരാളം സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗും എടുത്തു പറയേണ്ട ഒന്നാണ്. ഡ്രീം ഹോമിന് ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക 9563 9573. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകളിൽ നിന്ന് ഇനി നമുക്ക് മുകൾ നിലയിലെ കാഴ്ചകളിലേക്കാണ് പോവേണ്ടത്. മോഡേൺ ശൈലിയിൽ തന്നെ ഗ്ലാസിൻ്റെയും സ്റ്റീലിൻ്റെയും വുഡിൻ്റെയും കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ് റെയിൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസിൽ വളരെ ഭംഗിയാർന്ന ഡിസൈനും നൽകിയിട്ടുണ്ട്. സ്റ്റെയർകേസ് കയറി മുകളിലെത്തുന്നത് വളരെ വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. സ്റ്റെയർകേസ് കയറി വരുന്ന ഡബിൾ ഹൈറ്റ് ഏരിയയെ വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ കളർ കോമ്പിനേഷനാണ് ഈ ഒരു വാളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയയും ഇവിടെ നിന്ന് നമുക്ക് ശരിയായി കാണുവാൻ സാധിക്കും. ഡബിൾ ഹൈറ്റിൻ്റെ മുകളിലുള്ള പർഗോളയുടെ ഭംഗി ഈ ലിവിംഗ് സ്പേസിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഉടൻ പർഗോളകൾ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ പർഗോള ഇവിടെ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയ്ക്ക് ചുറ്റും ഗ്ലാസിൻ്റെയും വുഡിൻ്റെയും കോമ്പിനേഷനിലാണ് ഹാൻഡ് റെയിൽസുകൾ നൽകിയിരിക്കുന്നത്. മോഡേൺ ശൈലിയിൽ തികച്ചും വ്യത്യസ്തമാർന്ന രീതിയിലുള്ള സീലിംഗ് ഡിസൈനുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം LED ലൈറ്റ്സുകളും കൊടുത്ത് ഇതിനെ മാക്സിമം ഭംഗിയാക്കിയിട്ടുമുണ്ട്. മുകൾ നിലയിലെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. താഴത്തേത് പോലെ തന്നെ മുകൾ നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെയുള്ളത്. അതിൽ ഒരു ബെഡ്റൂം ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് റൂമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിൽ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസിനെ ഇവിടെ മാറ്റിയെടുത്തിരിക്കുകയാണ്. മോഡേൺ ശൈലിയിൽ തന്നെയുള്ള ധാരാളം എലിമെൻസുകൾ നൽകിയാണ് ഈ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് മോഡേൺ ശൈലിയിൽ ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ വീട്? നിങ്ങൾക്ക് ഈ രണ്ട് വീടുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിൽ ഇനി അടുത്ത സെഗ്മെൻറ്റാണ്. നമ്മൾ നമ്മുടെ ഡ്രീം ഹോം പണിതതിന് ശേഷം കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് വീടിനുള്ളിൽ ചോർച്ച അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ് ഈ ചോർച്ചയെ നിയന്ത്രിക്കേണ്ടത്? എങ്ങനെയെല്ലാം ഈ ചോർച്ച വരാം?
ഇതിനെക്കുറിച്ചുള്ള ഒരു വിദഗ്ധ അഭിപ്രായം നമുക്കിനി ഡ്രീം ഹോമിൽ കാണാം. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള RCC കെട്ടിടങ്ങളിൽ ഭൂരിഭാഗങ്ങളിലും കാണുന്ന ചോർച്ചയുടെ പ്രധാന കാരണം വെള്ളം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കെട്ടി നിൽക്കുന്നത് മൂലമോ അതല്ലെങ്കിൽ വിള്ളലുകളിൽ കൂടി അകത്ത് കടക്കുന്നത് മൂലമോ ആയിട്ടാണ് കാണപ്പെടുന്നത്. ആവശ്യമായ സ്ലോപ്പ് ഇല്ലാത്തിടത്തും പ്ലാസ്റ്ററിങ് ഇളകിത്തുടങ്ങിയെടുത്തും നിലവിലുള്ള പ്ലാസ്റ്ററിങ് അടർത്തി മാറ്റിയതിന് ശേഷം ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിഡിക്രീറ്റ് URP, പിഡിക്രീറ്റ് MPB തുടങ്ങിയ ബോണ്ടിങ് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്തതിന് ശേഷം ആവശ്യമായ ചെരുവോടുകൂടി പ്ലാസ്റ്ററിങ് ചെയ്യുന്നതാണ് നല്ലതായിട്ട് കാണുന്നത്. റൂഫ് സ്ലാബ്, സൺഷേഡ് തുടങ്ങിയതിൽ കാണുന്ന ചില വിള്ളലുകൾ കൂടുതൽ ആഴത്തിലുള്ളതാണെങ്കിൽ ആയത് റിപ്പയർ ചെയ്യുന്നതിന് എപ്പോക്സി ഗ്രൗട്ടിംഗ് നടത്തുകയോ PU സീലൻ്റ് ഉപയോഗിച്ച് പ്രസ്തുത വിള്ളലുകൾ അടയ്ക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ പ്ലാസ്റ്ററിങ് ചെയ്യാവൂ. ചോർച്ചയെ എങ്ങനെ മാറ്റിയെടുക്കാം അതും നമുക്ക് മനസ്സിലാക്കാം. പ്ലാസ്റ്ററിങ്ങിന് ശേഷം പ്രസ്തുത പ്രതലങ്ങളിലെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ന്യൂകോട്ട്, ഹൈഡ്രോഷീൽഡ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ലിക്വിഡ് മെംബ്രെയിൻ കോട്ടിംഗ് നടത്തുകയാണെങ്കിൽ അതുവഴിക്ക് വിള്ളലുകളും ചോർച്ചകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ചോർച്ചയെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ അല്ലേ. എന്തായാലും ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാൻ സമയമായി. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. നന്ദി. നമസ്കാരം.